Lawarna, mandi ke rumah. Badusha എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് പുള്ളിക്കാരന്റെ മകള് ചിപ്പു ചിപ്പു മകൻ സാഹിർ വൈഫ് ഫ്രണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരിയുടെ അതായത് ഈ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഇവരെ ആണ് പുള്ളിക്കാരനെ പറ്റിക്കാൻ നോക്കി നമ്മൾ ഇപ്പോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ബിയോണ്ട് ബർഗേഴ്സിലാണ് ഇതാണ് ഇവിടുത്തെ മാനേജർ ബ്രോഡ് ദിലീപ് നമ്മൾ ഇവിടെ വന്ന് ഇന്നലെ ലൊക്കേഷൻ സത്യം പറയലിൻ്റെ ഇതൊരു പ്രൊമോഷൻ അങ്ങനല്ല പേഴ്സണൽ ഇൻട്രസ്റ്റിൽ പറയാണ് ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ പോലും പുള്ളിക്കാരൻ ഡീൽ ചെയ്തൊരു ഡീലിംഗ് എൻ്റെ അടുത്ത് മാത്രമല്ല ഇവിടെ ഓരോ കസ്റ്റമേഴ്സിനോടും ഡീൽ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കൊച്ചിയിൽ വന്നിട്ട് ഒരു സ്ഥലത്തൊന്ന് ഇത്രയും വളരെ ക്ലീൻ ആൻഡ് എന്തോ പറയണ്ടേ സൂപ്പർ ഒരു ഡീലിംഗ് ആയിരുന്നു അതിലുപരി ഞാൻ ഇവിടുത്തെ ഡ്രിങ്കുകളും ബർഗേഴ്സും ഞാൻ ഇന്നലെ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് കിട്ടുന്ന സർവീസ് ആണെങ്കിലും ഫുഡാണെങ്കിലും ബെറ്ററാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡിൻ്റെ സൈഡിലാണ് ബിയോണ്ട് ബർഗേഴ്സ് എന്ന് പറഞ്ഞ് എന്തായാലും അച്ഛൻ വരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുഴപ്പമില്ല ഒരു ജ്യൂസൊക്കെ കുടിച്ച് റെഡിയാവും നമുക്ക് വീഡിയോയിലോട്ട് മച്ചാമാരെ ഇതിൽ നമ്മൾ ബാദുഷയ്ക്കാൻ മാത്രമല്ല ബാദുഷയ്ക്കെ കൊണ്ട് തന്നെ തിരിച്ച് നമ്മൾ പ്രാങ്ക് കഴിക്കാൻ പോവാണ് അതായത് നമ്മൾ ഈ PR കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ബാദുഷക്കാരത്ത് പ്രാങ്ക് ആകുന്നത് ഞാനല്ലാതെ പറയിച്ചിട്ട് നമുക്ക് ഈ കൊട്ടേഷൻ തന്ന ആ ബാദുഷക്കാരുടെ വൈഫും മകളും അവരെ ഇവരെല്ലാം നമ്മൾ പറ്റിക്കാൻ പോവാണ് ബാക്കി നമുക്ക് കാണാം മനസ്സിലായോ മനസ്സിലായോട്ടെ വിളിച്ച് പണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക ഒരു സിനിമയ്ക്ക് വേഷം തരാനായിട്ട് ഇക്ക പറഞ്ഞായിരുന്നു അന്ന് നിനക്ക് വലിയ ലുക്ക് ഇല്ല നീ ഒരു ഗുണ്ടാ സെറ്റപ്പ് ആവണം അപ്പൊ ഞാൻ ഇവിടുത്തെ കൊച്ചിയിലെ കോളനിയിൽ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എന്റെ ബിലാല് ഇക്ക നമ്മള് പരിചയപ്പെട്ട് നമ്മള് നല്ല കമ്പനിയായിരുന്നു ഇക്ക ഞാൻ എത്ര വട്ടം ഇക്ക ഓരോ വട്ടം ഞാൻ വിളിക്കുമ്പോഴും എൻ്റെ പേരും പറഞ്ഞ് എല്ലാം പറഞ്ഞു ആ ഇക്ക സോറി ഇക്ക നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ ഇക്ക ഇല്ല ഇക്ക ഞാൻ ഞാൻ ചെലവല്ല എൻ്റെ ഒക്കെ കട്ട് ചെയ്ത് അതേക്ക അല്ലിക്ക ഞാൻ പറയക്ക എനിക്ക് എനിക്ക് എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ സിനിമയിൽ വരണം അഭിനയിക്കണം നീ അഭിനയിക്കണം ഇക്ക എനിക്കങ്ങ് ഞാൻ ചേച്ചി ചേച്ചിയല്ലേ ചേച്ചി ഞാൻ വിളിച്ചത് ഇക്ക എനിക്ക് എനിക്ക് അഭിനയിക്കണം ഇക്ക ഇക്ക ഞാൻ എല്ലാം കളഞ്ഞിക്ക എനിക്ക് ആരെയും വേണ്ട ഇക്ക എനിക്ക് അച്ഛനെയും വേണ്ട അമ്മയും വേണ്ട എനിക്ക് ഇക്ക എന്തെങ്കിലും എനിക്ക് എനിക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം വേണമെങ്കിൽ എൻ്റെ കറ വൃക്കമാണെങ്കിലും കരളൊന്നും ഉള്ളല്ലോ വൃക്കമാണെങ്കിലും ഞാൻ തരാം എൻ്റെ 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 ഓപ്പോസിറ്റ് ഇക്ക ഞാൻക്ക് തരാം ഞാൻ ഇക്കായ്ക്ക് വേണ്ടി കിഡ്നി ആണെങ്കിലും തരാം ഞാൻ തരാം ഇക്ക എന്റെ വീട് ഇക്ക കൊല്ലത്തായക്ക ഇക്ക കൊല്ലത്ത് പുനലൂർ എന്ന് പറയും ഇക്ക നമ്മുടെ ഇല്ലേ തൂങ്ങിക്കിടക്കുന്ന പാലമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില് മറ്റേ തൂക്കുമല്ലെന്ന് പറയും ആ പാലത്തിൽ ആ പാലത്തിലൂടെ ഇക്ക ഇക്കായ്ക്ക് അറിയത്തുണ്ട് ഞാൻ രാവിലെ പാലം തുറക്കുമ്പോൾ പോയി പാലത്തിൽ നിന്ന് അഭിനയിക്കും ഇക്ക ഒരുപാട് റീൽസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്ത് ഇക്ക സിനിമയിൽ വേണ്ട നമ്മൾ അഭിനയിക്കണം പാട്ട് പാടണം ഡാൻസ് കളിക്കണം ഇപ്പൊ ഞാൻ പാട്ട് പാടേക്ക ഡാൻസ് അല്ലേ എന്ത് ഇക്ക വേണ്ടത് നാടോടി ആണോ ഇക്ക എന്തൊരു മഹാബാവുരു ചേച്ചി കൈയടിച്ചിക്ക എന്നെ ഒന്ന് കൊണ്ടുവെക്ക എനിക്ക് ചേച്ചിയാ എല്ലാവരും ഇക്ക എൻ്റെ കൂടെ വരണം ഇക്ക
ഇക്ക വരണം ഒക്കെ ഞാൻ പ്ലീസ് കെഞ്ചി പറയക്ക ഇക്കാറ് കൂടെ ഞാൻ വരയക്ക ഞാൻ പുറകെ വന്നോളേക്ക എന്നെ കൊണ്ടുവെക്ക എനിക്ക് ഗുരുവിനെ മതി എനിക്ക് ഇക്കാനെ മതി ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് വന്ന് ശല്യം ചെയ്യാ നിനക്കൊന്നും വേറെ പണിയില്ലടാ കാലത്തന്നെ ഗെയിം കളിച്ച് പൊക്കണം കേട്ടോ ആ വന്നേക്കുന്നു എല്ലാവർക്കും വന്ന് ഇതൊക്കെ ചോദ്യമായി എടാ ഞാൻ പോണ കേട്ടോ ഞാൻ പോണു പോണു അല്ലടാ എനിക്കൊരു ആവശ്യം ഉണ്ടോ എനിക്കൊരാവശ്യം എടാ എനിക്ക് എനിക്ക് വയറുവേദന എടുക്കുന്നു കക്കൂസിൽ ഒന്ന് പോയിട്ട് എന്താ സംഭവം പോ നോക്കട്ടെ എടാ ഇങ്ങനെ എടാ എനിക്ക് ജോലി കിട്ടിയ അളിയാ ജോലി കിട്ടിയടാ എടാ ഞാൻ ഒരു ആപ്ലിക്കേഷൻ ജോലി കിട്ടി ഞാൻ എന്റെ സി വി ഹയർവാക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത് ഞാൻ ഇട്ട് കൊടുത്തു നീ ഡിഗ്രി അല്ലേ നിനക്ക് അപ്ലൈ ചെയ്യാം നീ 12th അല്ലേ നിനക്ക് അപ്ലൈ ചെയ്യാം അത് മാത്രല്ലേ നിനക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇതിന്റെ എച്ച് ആർ ആയിട്ട് നിനക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ പ്ലേ സ്റ്റോറിലോ ഇതിലെല്ലാം ഉണ്ട് അവൈലബിൾ ആണ് അതെടുത്ത് ചെയ്യട്ടെ നമ്മളൊക്കെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടന്നത് ജോലി വേണ്ടേ അപ്ലൈ ചെയ്യാം ഓ എടുത്ത് അപ്ലൈ ഞാനെന്നാ പോട്ടടാ എനിക്ക് നാളെ ഇന്റർവ്യൂ ഉണ്ട് അതിന് പ്രിപ്പയർ ചെയ്യാനുണ്ട് നിങ്ങൾ നോക്കട്ടെ ഹയർ വാക്സ് മറക്കണ്ട ഹയർ വാക്സ് ഇക്കായോ അനിയനുമായിട്ടുള്ള കാര്യമോ ഇക്കായോ അനിയനുമായിട്ടുള്ള പ്ലീസ് ഇക്ക എനിക്കിത് വേണോ അക്ക എനിക്കിത് തരണോ അക്ക ഞാനിതങ്ങ് എടുക്കോ അക്ക എന്തൊക്കെ പറഞ്ഞു ഞാൻ ഇക്കാനെ കണ്ടുപിടിക്കണോ എനിക്ക് എന്ത് പറയണോന്ന് അറിയത്തില്ല ഇക്ക ഞാൻ ഇക്ക നമുക്ക് വായിക്കാം നമുക്ക് സ്പൈല് പോയക്ക നമുക്ക് ഇക്കാനെ കുറച്ചുകൂടെ ലുക്കാക്ക ഇക്ക ഞാൻ ഇക്കാനെ വിട്ട് പോത്തില്ല ഇക്ക ഞാൻ കുടിക്കാക്ക എന്തൊക്കെ നാരങ്ങ ഒക്കെ വെട്ടി അറിഞ്ഞിട്ടേക്കുന്നു ഇക്കാനെയൊക്കെ കാണുമ്പോ ഭയഭക്തി ബഹുമാനത്തോടെ നിക്കണ്ടേ ഇതൊക്കെ ഞാൻ അടിക്കത്തില്ല ഇക്കാനെ കണ്ടപ്പോ അങ്ങ് വരച്ചതാ ഇക്ക നമുക്ക് ലുലുവിൽ പോയക്ക നമുക്ക് അവിടെ മറ്റേ ഇല്ലേ കൊറേ പിന്നെ മറ്റേ വായിക്ക വായിക്ക നമുക്ക് പോവാക്ക ഇക്ക 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 ഞാൻ ഇന്ന് കൊച്ചി കാണിക്കും ഇക്ക വായിക്ക കൊച്ചിനെ അല്ല ഇക്ക എനിക്ക് കൊച്ചൊന്നും ഇല്ല കൊച്ചി കാണിക്കും ഇക്ക ഇക്ക വായിക്ക എന്റെ കൂടെ വായിക്ക ഏ ഇക്ക കൊച്ചിക്കാരനല്ലേ ഇക്ക അതാ അപ്പൊ ഇക്ക എന്നെ കൊച്ചി കാണിച്ചുതരാ ഇക്ക എന്നെ കാണിച്ചേക്ക കൊച്ചി ഇന്ന് ഞാൻ തീരുമാനിച്ചിക്ക ഇന്നോട്ട് ഞാൻ ഇക്കാന്റെ ബോഡി കാണാം ഇത് മതി കണ്ണ് കാണാം അല്ല ഇക്ക എനിക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച കാണത്തില്ല ഇക്ക കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട് പണ്ട് അഭിനയിക്കാൻ പോയി അടിച്ചു പരുത്തുന്നു ഞാൻ അഭിനയിക്കാൻ പോയി പട്ടിയുടെ അടുത്ത് അടിച്ചു തന്നിട്ട് പട്ടിയല്ല അടി കിട്ടിക്ക എല്ലാർക്കും ഞാൻ ബോഡി കാണാം സൈനൈഡ് ഞാൻ വെക്കാറില്ല ഞാൻ എം എ വെക്കാറുള്ളു എം അറിയത്തില്ല ഇക്കാനെ ഞാൻ ഓരോന്നോരോന്ന് തന്ന് പഠിപ്പിക്കാക്ക ഇക്ക കഴിക്കത്തില്ലേ ആ നിക്ക നമ്മൾ രണ്ടുപേരും ഇക്ക പഴങ്കഞ്ഞ കുടിക്കുന്ന ആളല്ലേ ഞാനും അതൊക്കെ നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഇക്ക ഇക്കായ്ക്ക് രണ്ട് കണ്ണുള്ളൂ ഇന്ന് കേട്ടോ ഇക്കായ്ക്ക് നാല് കണ്ണു ചേട്ടനുണ്ടോ അപ്പൊ ആറ് കണ്ണു എന്റെ അമ്മയാണ് ഒഴുകി വരുന്നത് കല്ലടയാറെന്ന് കേട്ടിട്ടുണ്ടോ അതെ എന്റെ അമ്മ വേലായുധനെ നിങ്ങക്ക് അറിയാത്തത് കൊണ്ടോ വേലായുധന്റെ അമ്മയാണ് ആ പുഴ
എന്റെ അമ്മയാ പുഴ, അച്ഛൻ വിറകെടുത്തോണ്ട് വരും, മഴ പെയ്യുമ്പോ അതി ചാടി. അങ്ങനെ ഒരു ദിവസം അമ്മ കൊണ്ടങ്ങ് പോയി. ഇതെന്ത്? ഇതും ഓറഞ്ച് കഷായം. ഇക്കാട് പേന എനിക്ക് തരും ഓർമ്മയ്ക്ക്. കണ്ടല്ലോ എല്ലാരും, ഇക്ക എനിക്ക് പേന എന്നിട്ട് പറഞ്ഞ് കൂടെ നിന്നോളെ. ഇനി തൊട്ട് ഇക്ക ഇക്കായിക്ക് ഒപ്പിടണമെങ്കിൽ എന്റെ നിന്നാ പേന മേടിക്കുന്നത്. മാറി മാറി, ഇക്കായിക്ക് ക്ഷീണം കാണും. ഇക്ക ഇക്കായിക്ക് ക്ഷീണമുണ്ട്. ഇക്ക ഇക്കാടെ ദേഹം കണ്ടറി, ക്ഷീണമുണ്ട്. ഇക്ക നീ പോയി പോയി. ഇക്ക ക്ഷീണമുണ്ട്. ഇക്ക ഞാൻ ഞാൻ ഇക്ക ഞാൻ എനിക്ക് തായ് മസാജ് ഒക്കെ അറിയാം. ഇക്ക കൈ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. എല്ലിക്ക ഞാൻ ഞാൻ ശരിയാക്കി തരാം. ഇക്കടെ കയ്യില് കണ്ടോ മസിലിനൊരു ഉടവുണ്ട്. ഇക്ക കൈ ഇങ്ങനെ ഇല്ല 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 ഇക്ക ഇല്ല ഇക്ക ഇല്ല ഞാൻ പോകത്തില്ല. ഇക്ക ഞാൻ പോകത്തില്ല. ഇക്ക ഞാൻ പോകത്തില്ല. എനിക്ക് ചെറുതായിട്ട് എനിക്ക് മെന്റലി ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളു. പക്ഷെ ഞാൻ പക്ഷെ ഞാൻ സ്നേഹമുള്ളവനേക്കാ സ്നേഹമുള്ളവനാ. നിങ്ങൾ എന്റെ എനിക്ക് എന്റെ ഇക്കാന്റെ കൂടെ ഇനി കൂടിയാ മതി. ഇക്കാന്റെ കൂടെ കൂടിയാ മതി. ഒന്ന് അറിഞ്ഞേ ആരാന്ന് കണ്ടുപിടി. അതാ ഞാൻ പറഞ്ഞ വാ പോവാ വാ. ഞാൻ ഇക്കാന്റെ കൂടെ ഇന്ന് തൊട്ട് കൂടി, ഇനി ഇക്കാനെ വിട്ട് ഞാൻ പോകത്തില്ല. വാ പോവാക്ക വാ. എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം? അതിക്ക എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാം. അങ്ങനെ ചൂടാവരുതിക്ക. ഇക്കാന്റെ ആരാ മോ? അയ്യോ മോളാണ് ഇക്ക. ഇക്കായ മോളൊക്കെ ഉണ്ടാ എന്റെ മുന്നിക്ക. നിങ്ങളെ കണ്ടാ പറയത്തില്ലല്ലേ ഇക്ക. അല്ലിക്ക വായിക്ക. ഇക്കാന്നെ കൂട്ടോ ഇല്ലയോ? മുഖത്ത് നോക്കി പറ. ലാസ്റ്റ് ആയി ഞാൻ ചോദിക്കോ? ലാസ്റ്റ് ആയി ഞാൻ ചോദിക്കോ? ഞാൻ ലാസ്റ്റ് ആയി ചോദിക്കോ? എന്നെ കൂടെ കൂട്ടോ ഇല്ലയോ? ഹേ ബാദുഷാ ഇങ്ങ പാറ്. ഇവളോ ഞാൻ കേട്ടിട്ട് ഇരിക്ക. നീ എന്നെ എപ്പിടി സൊല്ല? ഭയമാ ഇരുക്ക. ഇനി ഇതിക്കപ്പുറം ഭയങ്കരമായി ഇരുക്ക. നിങ്ങൾ എന്ത് വേണ്ട? നിങ്ങളെന്തോ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ നിങ്ങൾ ഒരുമാതിരി ഇല്ല 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 വിവരം ഇല്ലാത്ത പിള്ളേരാണ് സംസാരിക്കുന്നത്. അങ്ങനെ സഹിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരാള് ചാൻസ് വെച്ചാ ഇങ്ങനെ അന്ന് സംസാരിക്കണ്ടേ? ഇതെന്ത് WWE ജോൺ സീന? യു കാൻ സീന. ഇത് വഴി ഓട്. ദേഹത്തൊന്ന് വിട്. ആ വണ്ടി കയറി പോവാ. എന്നാ നമുക്കൊന്ന് തൊടിയിൽ കളിച്ചോക്കെ. ഓടി തോപ്പിക്ക തന്നെ. ഓടി തോപ്പിക്കു ബാ. എനിക്ക് പുള്ളിക്കാരനെ ഇപ്പൊ വേണം. എന്ത് ഇത്ര പേടി? എന്തോ എന്റെ കൂടെ എനിക്കറിയില്ല. കുറെ നേരമായിട്ട് ഡാൻസ് കളിക്കും. എനിക്ക് പുള്ളിക്കാരായിട്ട് കുറച്ചു നേരം സംസാരിക്കണം പേഴ്സണലായിട്ട്. പിന്നെ നിങ്ങളെ ഓരോന്ന് കാണിക്കുന്നുണ്ട് ചിരി വരുന്ന എനിക്ക്. നിങ്ങളെന്തിനാ ചിരിക്കുന്നെ? എന്തിനാ ചിരിക്കുന്നെ? ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ കൂടെ അവിടം വരെ കാറിലൊന്ന് വരാനല്ലേ പറഞ്ഞോളൂ. അപ്പുറം വരെ പാലാരി വെട്ടം വരെ പോയിട്ട് വരാം. പാലാരി വെട്ടത്ത്
പറയാമ്പാ അമ്മയുടെ വീടുണ്ട് അല്ല എന്റെ അച്ഛന്റെ വീടുണ്ട് അച്ഛനെ ഒഴുകി ഇവിടെ വന്ന് ഇത് ഇതെന്റെ അല്ലേ നിങ്ങളുടെ വെച്ചോ ഇത് നിങ്ങളുടെ വണ്ടിയുടെ ടയറിന്റെ ക്യാപ്പ് ഉണ്ട് എന്തോ ഇപ്പൊ എന്റെ അടുത്ത് തന്നെ അകത്തിരുന്നത് കൊണ്ടോ ഒന്നും പറയാഞ്ഞത് ഇപ്പൊ പറ എനിക്കറിയത്തില്ല ഈ ഒരു കാര്യം കാണാപ്പാടം പഠിച്ചു വെച്ചേക്കോ വന്നോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പോടാ ഇപ്പൊ കണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ ഇത്ര നേരം നിങ്ങളെ ശല്യപ്പെടുത്തിയില്ലേ ഇതെല്ലാം അഭിനയമായിരുന്നു ഇപ്പൊ കണ്ടോ എനിക്ക് അഭിനയിക്കാൻ അറിയാൻ സമ്മതിച്ചോ നിങ്ങൾക്ക് ദേഷ്യം വന്ന് തന്നെ അടിക്കാൻ വന്നോ അഭിനയിക്കാൻ അറിയാൻ സമ്മതിച്ചോ ഇനി എനിക്ക് റോൾ ഇറങ്ങിക്കാം ഇക്ക എന്നോട് ഞാൻ പറഞ്ഞതിലല്ലേ ഇക്ക എന്നോട് ക്ഷമിക്കണം ഇക്ക ഇത്രയും നേരം ഞാൻ അഭിനയിച്ച് ഇക്കായ്ക്ക് അത് ശല്യമായിട്ട് തോന്നി എന്നോട് ദേഷ്യം തോന്നിയില്ലേ അപ്പൊ ഇക്ക എനിക്കൊരു ചാൻസ് തരണം ഞാൻ ഇത്രേ അഭിനയിച്ച് ഇത്രയായിരുന്നു ഇക്ക ഉറപ്പായിട്ടും സത്യമായിട്ടും എവിടെയൊക്കെ ഇനി വരണ്ട എവിടെ വരണ്ട എനിക്ക് എന്തെങ്കിലും ഒരു ഉറപ്പാണ് ഉറപ്പാണോ എവിടാ ഈ മാറ്റിനി എവിടെയായിട്ട് ശരി എന്നോട് ക്ഷമിക്കണം ഇക്ക എനിക്ക് അഭിനയിക്കാറിയാ നിക്ക അറിയാലേ സന്തോഷം ഓക്കെ ഇക്ക സോറി ഓക്കെ ഇക്കാടെ മോളല്ലേ ഈ ചിപ്പു ചിപ്പ് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രാങ്ക് ചെയ്തത് ഇക്ക ഇതൊരു പ്രാങ്ക് ഇതൊരു പ്രാങ്ക് ഷോ ആയിരുന്നു അല്ലേക്കാ ഇക്കാട മകള് പറഞ്ഞിട്ടാണ് നമ്മള് ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ പ്ലാൻ ഉണ്ടല്ലോ അവസാനത്തെ പ്ലാൻ ഞാൻ മറന്നുപോയി ഞാൻ മറന്നുപോയി അല്ല ഞങ്ങൾ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു ഇങ്ങനെ ചൂടാവുന്നത് ഓ ആദ്യമായിട്ടൊന്നല്ല നമ്മൾ ഓൾറെഡി ഇത് പുള്ളിക്കാരനോട് പറഞ്ഞായിരുന്നു ഇതിങ്ങനെ കഴിയുമ്പം ബാധക്കെ എടുത്ത് രഹസ്യമായിട്ട് വിളിച്ചിരുത്തി പറയണം തിരിച്ച് ചൂടാവണമെന്ന് പറഞ്ഞ് അപ്പൊ ഇക്കൊരു 5 മിനിറ്റ് കൂടെ അങ്ങ് പറയാൻ ഞാൻ എന്തിക്ക കൊടുക്കാൻ ഞാൻ എന്തിക്ക ഞങ്ങൾ തമ്മിൽ നേരത്തെ ഇവിടെ പ്ലാനൊക്കെ ഇട്ട് നിങ്ങളാണെന്ന് കണ്ടില്ല ഇത്രയും നേരം ഇതിനകത്തിരുന്ന് പൊട്ടരെ പോലെ തിരിച്ച് നിങ്ങളാണ് ശരിക്കും ഗൈസ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ മച്ചാമാരെ നമ്മള് പാലാരിവട്ടത്ത് അടുത്തുള്ള ബിയോണ്ട് ബർഗേഴ്സിലാണ് ഇന്ന് ചെയ്തത് ഇന്ന് ചെയ്തെന്ന് വെച്ചാൽ ബാദുഷേ ഖാനാണ് പുള്ളിക്കാരൻ ഒരു പ്രൊഡ്യൂസറാണ് പ്രൊഡക്ഷൻ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനെ പറ്റിക്കാൻ പുള്ളിക്കാരൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്ന പ്രാങ്കാണ് പുള്ളിക്കാരൻ്റെ മകളാണ് ചിപ്പു ചേച്ചിയുടെ പേരെന്ത് മഞ്ജു പിത ശിവപ്രസാദ് ആദർശ് അനസ് നെവിൻ ദിലീപ് ആ ഇവരെത്ര ഈ ബാക്കി നിൽക്കുന്ന ഓ യു മോനെ നിന്നെ മറന്നു പേരെന്ത് ഷാഹിർ ഈ ബാക്കി നിൽക്കുന്ന ഇവര് ഈ ബിയോണ്ട് ബർഗേഴ്സിലുള്ളതാണ് ഇത് മകനും മകളും ഇവരൊക്കെ ഇത് വൈഫല്ലേ വൈഫ് വൈഫിൻ്റെ ഫ്രണ്ടാണ് ഹസ്ബൻഡ് അല്ലേ ഹസ്ബൻഡാണ് ഇത് പി ആർ ഒ ആണ് അതുപോലെ ബിയോണ്ട് ബർഗേഴ്സ് നല്ല ഒരു ആംബിയൻസ് നല്ലൊരു അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും
ബെറ്ററായിട്ട് നമുക്കൊരു സ്പേസ് ഒരുക്കി തന്ന്, നല്ല രീതിയിൽ നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് പാട്ടിൻ്റെ സൗണ്ട് കുറച്ച് തന്ന് റിസർവ് ചെയ്ത് തന്ന്, ഇതൊക്കെ ഒരു ബ്രാൻഡ് നമുക്കൊരു സ്പേസ് തരുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും മച്ചാമരെ, നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കാണുന്നതരം. മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ പറഞ്ഞു കേട്ടോ, ഇങ്ങനെ ബൈ ബൈ.